എല്ലാവർക്കും ഫോർ യു കുട്ടീസിലേക്ക് സ്വാഗതം. വിവേകാനന്ദ പാറയിൽ നിന്ന് തിരിച്ചെത്തുമ്പോഴേക്കും ഒരു മണി കഴിഞ്ഞിരുന്നു. കുട്ടികൾക്ക് നല്ല വിശപ്പായി തുടങ്ങിയിരുന്നു. ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിലെ റെസ്റ്റോറൻറ്റിൽ തന്നെ പോയി ലഞ്ച് കഴിഞ്ഞതിന് ശേഷം റൂമിൽ പോയി അല്പസമയം റെസ്റ്റ് എടുത്തു. അതിനുശേഷം ഹോട്ടലിനോട് ചേർന്ന് തന്നെയുള്ള ലൈറ്റ് ഹൗസിലേക്കാണ് ഞങ്ങൾ പോയത്. മുതിർന്നവർക്ക് 10 രൂപയും കുട്ടികൾക്ക് 5 രൂപയുമാണ് ചാർജ്. ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ മുനമ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ വന്ന് നിൽക്കുമ്പോഴാണ് ഈ സ്ഥലത്തെ പ്രത്യേകത നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. കിഴക്ക് വശത്ത് ബംഗാൾ ഉൾക്കടലും പടിഞ്ഞാറ് അറബിക്കടലും തെക്ക് വശത്തായി ഹിന്ദു മഹാസമുദ്രവും വടക്ക് വശത്ത് പൂർവഘട്ടവും പശ്ചിമഘട്ടവും. ലോകത്ത് വേറെ എവിടെയെങ്കിലും കന്യാകുമാരിക്കുള്ള ഈ പ്രത്യേകത ഉണ്ടാവുമോ എന്നറിയില്ല. ഇവിടെ നിന്നും ഞങ്ങൾ നേരെ പോയത് റെയിൽവേ സ്റ്റേഷന് അടുത്തു തന്നെയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ വാക്സ് മ്യൂസിയമായ മായാപുരി വണ്ടർ വാക്സ് മ്യൂസിയത്തിലേക്കാണ്. കന്യാകുമാരിയിലെ ബേവാച്ച് അമ്യൂസ്മെൻറ്റ് പാർക്കിലാണ് ഈ ഒരു വാക്സ് മ്യൂസിയം ഉള്ളത്. 2005 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. നമുക്ക് അറിയാവുന്ന കുറച്ച് സെലിബ്രിറ്റീസിൻ്റെയും പൊളിറ്റീഷ്യൻസിൻ്റെയും വാക്സ് സ്റ്റാച്യൂസ് ആണ് ഇവിടെ ഉള്ളത്. Thank you.
മെഴുകു പ്രതിമകൾ കൂടാതെ ഈ മ്യൂസിയത്തിൽ 3D പെയിൻറ്റിങ്സിൻ്റെ ഒരു റൂമുണ്ട്. ആരാ പറഞ്ഞത്? വാക്സ് സ്റ്റാച്യൂസും പിന്നെ ഈ 3D പെയിൻറ്റിങ്സിൻ്റെ റൂമും കൂടാതെ കുട്ടികളുടെ എൻ്റർടൈൻമെൻറ്റിനായി ഒരു 70 ഷോ, ഒരു 15 മിനിറ്റിൻ്റെ ഷോയും അതുപോലെ തന്നെ ഡാഷിംഗ് കാർ ഫെസിലിറ്റിയും ഉണ്ടായിരുന്നു. ഇതിനെല്ലാം കൂടി ഞങ്ങളുടെ കയ്യിൽ നിന്ന് 1000 രൂപയാണ് അവർ ചാർജ് ചെയ്തത്. എന്തായാലും കുട്ടികൾ രണ്ടാളും അവിടെ നന്നായി എൻജോയ് ചെയ്തു. ഇതോടുകൂടി ഞങ്ങളുടെ കന്യാകുമാരി ട്രിപ്പിൻ്റെ വീഡിയോസ് അവസാനിക്കുകയാണ്. ഇതിനു മുൻപുള്ള 3 ഭാഗങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം, കണ്ടു നോക്കണം. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വേറെ ഒരു നല്ല വീഡിയോയുമായി കാണാം. Thank you.